അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് അന്ന് രാത്രി ഞങ്ങൾ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു കഥയിൽ നമ്മൾ നമുക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ആ കഥ നമ്മുടെ കൂടെ വരും. ഞാൻ ഒരു ദിവസം രാത്രി ഫോൺ കയ്യിലെടുത്തതാ വിനോ ആ മ്യൂസിക് ഡയറക്ടർ വിളിക്കാൻ. പിന്നെ ചിലതൊന്നും ഞാൻ ആരോടും പറയൂല, ഞാനിങ്ങനെ വെക്കും, ഞാനത് മൂത്ത് മൂത്ത് വരാൻ വേണ്ടിയിട്ട് വെക്കും. തിരുവാവണി രാവ് എന്ന് പറയുന്ന പാട്ട് റിലീസായിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പ്രിയനങ്ങൾ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, അതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്തു. എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് ഇവൻ ഇതൊക്കെ എന്തിനാ നാട്ടുകാരോട് പറയുന്നത്. രണ്ട് വർഷങ്ങൾക്ക് ശേഷം അതെ നമ്മളുടെ ഇന്റർവ്യൂ സംസാരിക്കും. അന്ന് ഹൃദയത്തിന്റെ ഇതുപോലൊരു ടൈമിലായിരുന്നു. അതെ, ഇതുപോലെ പച്ചപ്പായിരുന്നു. ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ അവസാന നിമിഷത്തിന്റെ ഒരു ടൈം. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ആ ഒരു പീരീഡ്, അവസാനത്തെ ഒരു നിമിഷം, അതെങ്ങനെയാണ് പൊതുവേ? നമ്മളെപ്പോഴും കാണുന്നത് ഈ ഒരു സമയത്താണ്. കഴിഞ്ഞവണ ഞാൻ വിനുവിനെ കാണുമ്പോൾ മിക്സിങ് കഴിഞ്ഞു നിൽക്കായിരുന്നു അല്ലേ, മിക്സിങ്ങിന്റെ അവസാനത്തെ ദിവസം. അങ്ങനെ എന്തുവാണ്, ഇതിപ്പോ ഞാൻ മിക്സിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പാ വിനുവായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ മിക്സിങ്ങുമായിട്ട് കണക്ഷൻ ഉണ്ട് ഈ രണ്ട് ഇന്റർവ്യൂ. ഓരോ ദിവസം ഓരോ പോലെയാണ് വിനു. ചില ദിവസം നമുക്ക് ഫീൽ ചെയ്യും എല്ലാം നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു തന്നെ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന്. ചില ദിവസം നമുക്ക് തന്നെ ഭയങ്കര ഡൗട്ടുകൾ വരും, ജഡ്ജ്മെൻറ്റ് ഇഷ്യൂസ് തോന്നും. ചില ദിവസം പടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഓ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയല്ലോ, ഇത് എത്ര നാളായിട്ട് ആലോചിച്ചതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, അതിലൊരു ഭയങ്കര തൃപ്തി ഉണ്ടാവും. ഈ ഈ ഈ മൈൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അങ്ങനൊരു പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിക്ചറും ഫൈനലായിട്ട് ഒരു അവസ്ഥയിൽ എത്തിച്ചപ്പോൾ ഒരു എവിടെയോ ഒരു ചെറിയ സമാധാനമുണ്ട്, സമാധാനക്കേടുണ്ട്. ഈ ഈ രണ്ട് വർഷം കൊണ്ട് പ്രണവും കല്യാണിയും അല്ലെങ്കിൽ നിവിനും പിന്നീട് അജിഷേറിനും ബേസിലും ഈ പറയുന്ന ഒരു സർക്കിൾ ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവരെ ഡയറക്റ്റ് ചെയ്തപ്പോൾ അവർക്കുണ്ടായ ഒരു മാറ്റം ഫീൽ ചെയ്തിരുന്നോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് തോന്നിയത് അപ്പു എന്നാണ്. ഓക്കെ, അപ്പോൾ അപ്പു അത് കഴിഞ്ഞിട്ട് സിനിമകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വിചാരിച്ചത് ഓക്കെ ഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് ഓക്കെ അവൻ വന്ന് കഴിയുമ്പോൾ അവൻ്റെ മൊത്തത്തിലുള്ള ഇപ്പം എനിക്ക് അപ്പുവിനെ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ സമയത്ത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പുവിന് ടെൻഷനാണോ അതോ എക്സൈറ്റ്മെൻ്റ് ആണോ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ അപ്പു എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി, എൻ്റെ അടുത്ത് മാത്രമല്ല ഞങ്ങളുടെ ക്രൂവിലുള്ള എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി. കൂടുതൽ കൂടുതൽ അവൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്ന, അവനെ ഏതെങ്കിലും സീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്കാൻ തുടങ്ങി. എവിടെയോ ഒരു ട്രസ്റ്റ് ഭയങ്കരമായിട്ട് ഫോം ആയിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡബിന് വന്നപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയത്. ഞാനൊരു ഓക്കെ ഒരു ഒരു 7 ദിവസം അപ്പുവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഹാഫ് ഡേ വെച്ചിട്ട് ഒരു 4 ദിവസം കൊണ്ട് ഡബ് ചെയ്തിട്ട് പോയി. അപ്പം ഞാനൊരു ഫുൾ 7 to 8 days, കാരണം ഹൃദയത്തിന് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്, ഒരു 10 ദിവസം അതിങ്ങനെ നമുക്ക് തോന്നിടത്തോളം ചെയ്യും, ചില ദിവസം നമ്മൾ ഉച്ചയ്ക്ക് നിർത്തും, ചില ദിവസം വൈകുന്നേരം വരെ പോവും. അന്ന് നമുക്ക് എപ്പോൾ റിലീസാകുമെന്ന് അറിയില്ലല്ലോ, കോവിഡ് ടൈമാണല്ലോ. അപ്പോൾ നമുക്ക് അന്ന് റെസ്ട്രിക്ഷൻ ഇല്ല, മറ്റേ പുറത്ത് ട്രാവൽ ചെയ്യുന്നതിനും സ്റ്റുഡിയോ വർക്കിനും റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ ചില ദിവസം ഉച്ച വരെ ഡബ് ചെയ്യും, ചില ദിവസം വൈകുന്നേരം വരെ ഡബ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് വർക്ക് ചെയ്ത് പോയത്. അപ്പം പക്ഷേ അത്രയും ദിവസം എടുത്തിട്ടുണ്ടല്ലോ, ഇപ്രാവശ്യം വന്നപ്പോൾ 4 days അവൻ തീർത്തിട്ട് പോയി. അപ്പോൾ എനിക്കത് ഭയങ്കര അതും ഫുൾ ഡേ ആയിട്ട് നിന്നിട്ടുമില്ല. അപ്പോൾ അതിലൊക്കെ എനിക്ക് എളുപ്പമായി വരുന്നുണ്ടല്ലോ അപ്പുവിന് ഇത് കുറച്ചുകൂടെ, അതായത് ഡയലോഗ്സ് മലയാളത്തിൽ ഉള്ള ഡബിങ്ങാണ് ഞാൻ പറയുന്നത്. പെർഫോമൻസിൽ അവനങ്ങനെ ഹൃദയത്തിൻ്റെ സമയത്തും ഒരു സ്ട്രഗിൾ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഡബിൽ സമയമെടുത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ ഈസിയായി വരുന്ന പോലെ. ആ ഒരു കംഫർട്ട് സോൺ വിനീതേട്ടനാണ് എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഈ രണ്ട് വർഷത്തിന് ശേഷം, ഹൃദയത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഇതിനിടയ്ക്കൊരു അല്ല, അങ്ങനെയല്ല, കുറച്ചൊക്കെ അത് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചുകൂടെ അവന് കോൺഫിഡൻസ്, ലാംഗ്വേജിൻ്റെ കാര്യത്തിലും നേരത്തെ ഉള്ളതിനേക്കാളൊരു കോൺഫിഡൻസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്.
അപ്പം നമുക്ക് അപ്പു ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 9 മണിക്ക് തുടങ്ങുന്ന ഒരു സീൻ 9:30 നമ്മളോട് പ്രൊഡക്ഷൻ വന്ന് ചോദിക്കുകയാണ് ഇത് തീരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പു ആണെങ്കിൽ നമുക്ക് പറയാം ഇത് തീരുന്നു. അപ്പോൾ അത് ചെറിയ സീനാണെങ്കിൽ ഞാൻ പറയുന്നത് വലിയ ഷോർട്ട് ഡിവിഷനും വലിയ സ്റ്റേജിംഗ് ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞു സീനാണെങ്കിൽ നമുക്കറിയാം അവൻ പഠിച്ചിട്ടാണ് വരിക. അപ്പം അങ്ങനൊരു ഹൃദയത്തിൻ്റെ ടൈമിൽ നമ്മൾ ഇതെല്ലാം ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ എനിക്കറിയാം ഓക്കെ 9:00 തുടങ്ങുന്നത് 9:30 മുമ്പ് തീരും. അങ്ങനെയായി അതെന്ന് പറയുന്നത് അവൻ്റെ സൈഡിൽ നിന്നും കൂടെ എന്തോ ഒരു ഒരു സംഭവം എന്താണെന്നറിയില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ ആള് ഭയങ്കര നേരത്തെ ഞാൻ നേരത്തെ അവനെ കണ്ട പോലെ ഒന്നല്ല എനിക്ക് ഫീൽ ചെയ്ത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി, എല്ലാവരോടും പറയാൻ തുടങ്ങി. എൻ്റെ അടുത്ത് മാത്രമല്ല നമ്മുടെ എഡീസിൻ്റെ അടുത്തും ആർട്ട് അസിസ്റ്റൻസിൻ്റെ അടുത്തും അവൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ പോലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇതങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊന്നും നേരത്തെ പറയില്ല. നമ്മൾ പറയുന്നത് സൈലൻ്റ് ആയിട്ട് ചെയ്തിട്ട് പോകും, എവിടെ ഓപ്പണപ്പ് ആവാൻ തുടങ്ങി. തിരയിൽ വന്നിട്ട് ഇത്രയും സിനിമകളും കഴിഞ്ഞിട്ട് ധ്യാനെ അഭിനയിപ്പിച്ചപ്പോൾ, ധ്യാനെ ഒരു ആക്ടറാക്കി ഒരു ക്യാരക്ടറാക്കി മാറ്റിയപ്പോൾ ആ ഒരു ഒരു ചലഞ്ചായിരുന്നോ? ഈസിയായിരുന്നോ? ഭയങ്കര ഒന്ന്, ഞാൻ തിരയിൽ ധ്യാൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ധ്യാനും ചെറുപ്പമാണ്, ധ്യാൻ്റെയും ഫസ്റ്റ് ഫിലിമാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്ത് അവനും ശീലമായല്ലോ. അപ്പോൾ ഭയങ്കര ഈസിയായിരുന്നു ഇപ്രാവശ്യം ധ്യാൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. എനിക്ക് പല സമയത്തും നമ്മളൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. ഭയങ്കര ഇമോഷണലായിട്ടുള്ള സീനുകൾ വരുമ്പോൾ ഇതിങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ അവനൊന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ പിന്നെ അവൻ പുറമേ പറയുന്ന പോലെ ഒന്നുമല്ല, അവൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ഭയങ്കര സീരിയസ് ആണ്. അതായത് സീരിയസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പുറമേ സീരിയസ് ആയിട്ട് കാണിക്കൂല, പക്ഷേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീനാണെങ്കിൽ മാറി ഇന്ന് ഇരുട്ടത്ത് പോയി ഒരു റിഹേഴ്സലൊക്കെ ഉണ്ട്, അത് ആൾക്കാർ അറിയണ്ട ചെയ്യുക. ഞാൻ ഡിറ്റാച്ച്ഡ് ആണെന്നല്ലേ പറയുന്നത്, അത്ര ഡിറ്റാച്ച്ഡ് അല്ല. അതൊരു പ്ലാൻഡ് ആയിരുന്നോ ഞാനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കാസ്റ്റിംഗിലേക്ക് എത്തിയത്? ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതി മാത്രം ചിന്തിച്ചാൽ എനിക്കത് കംപ്ലീറ്റ്ലി വിനുവിനോട് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് അപ്പവും ധ്യാനം തന്നെ ആ കാസ്റ്റിങ്ങിൽ വേണമെന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവരല്ലെങ്കിൽ ആ സിനിമ നടക്കില്ല. അതിൽ പല സാധനങ്ങളും, പിന്നെ നിവിൻ, ഇവർ 3 പേരും നിർബന്ധമായിട്ടും ഞാൻ ഉണ്ടാവണമെന്ന് വിചാരിച്ച ആൾക്കാരാണ്. നിവിൻ്റെ ക്യാരക്ടറൊക്കെ ഞാൻ പിന്നീട് എഴുതിയതാണ്, പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിവിൻ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും ഇല്ലാതെ, അത് നമ്മുടെ കൂട്ടുകാരായതുകൊണ്ടല്ല, ഈ ക്യാരക്ടറിന് അവര് കറക്റ്റ് ഫിറ്റാണ്. പടം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റി കൂടുതൽ. പക്ഷേ ഡിസ്കഷൻസ് നടക്കുന്നത് മോഹൻലാൽ ശ്രീനിവാസൻ കഥ ആണ് എന്നൊക്കെയുള്ള, സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത കഥകളാണെന്നൊക്കെയുള്ള പല ഇന്റർപ്രിട്ടേഷൻസും നടക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെ അവരുടെ കഥയോ അങ്ങനെയൊന്നുമല്ല വിനു. പക്ഷെ ഇപ്പൊ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ 70സിലുള്ള ഒരുപാട് കഥകൾ, സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോടമ്പാക്കം കഥകളൊക്കെ നമ്മൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മാഗസീൻസ് വരുമല്ലോ, മാഗസീൻസിലും കുറേ അന്നത്തെ മദ്രാശി കഥകളുണ്ടല്ലോ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അത് കുറേ വായിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ പലരും വീട്ടിൽ വരുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ സിനിമയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന സൗത്ത് ഇന്ത്യൻ ഫിലിം ചേമ്പറിൽ ചെന്നതും അവരുടെ ലോഡ്ജിലെ താമസവും കഥകളും അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ ഞാൻ കേട്ട കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും ആരുടെയും ബയോഗ്രഫി പോലെയോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ശരിക്കും നടന്നിട്ടുള്ള ചില തമാശകൾ സിനിമയിലുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പ്രിയനങ്കളുടെ അടുത്ത് പോയി നറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പ്രിയനങ്കളുടെ അടുത്ത് പോയി നറേറ്റ് ചെയ്തപ്പോൾ പ്രിയനങ്കൾ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, അതിൽ 1-2 സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ പലരും പല സമയത്തായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുള്ള സീനുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എഴുതിയപ്പോൾ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, എടാ ഇത് നടന്ന സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആരും തമ്മിൽ നടന്ന സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാനിത് വേറെ പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വേറെ ആരും എന്നോട് ഇതേ ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആരും തമ്മിലുള്ള ഇൻസിഡൻ്റ് ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ കൃഷ്ണേന്ദ്രേട്ടൻ വന്നപ്പോൾ കൃഷ്ണേന്ദ്രേട്ടൻ പറഞ്ഞു, ഇത് ഇന്നാൾ ഇന്നയാളോട് പറഞ്ഞൊരു കാര്യമാണ്, അതറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല.
നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവര് തമ്മിൽ ഉണ്ടായ ഇന്ററാക്ഷൻ ആയിരുന്നു അറിയില്ല. കുറെ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഇത് എനിക്കൊരു എൻ്റെ കോളേജ് തീരുന്ന സമയം മുതൽ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആണിത്. അപ്പൊ ആ സമയം തൊട്ടേ ഈ ഐഡിയ മൈൻഡിലുണ്ട്. പക്ഷേ ഈ 70s മദ്രാസും ആ സമയത്തുള്ള കേരളവും, അപ്പം നമ്മൾ സിനിമ തുടങ്ങുന്ന കാലത്തൊന്നും നമുക്ക് അങ്ങനെ ഒരു സിനിമ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല. അപ്പോൾ ഹൃദയം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത്, അതായത് ഹൃദയത്തിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുള്ള സിനിമ ഹൃദയമാണ്. അപ്പോൾ അത് അത് കാണുന്ന പോലെ സിമ്പിളല്ല എഴുതാൻ. അത് എഴുതുന്ന ഒരാൾക്കത് വിനു എഴുതുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് വിനുവിന് അത് മനസ്സിലാവുമല്ലോ. ഒരുപാട് നമുക്ക് കഥയിൽ നിന്ന് ഡൈവേർഷൻസ് വരാൻ, ഓഡിയൻസ് ഡിസ്ട്രാക്റ്റ് ആവാൻ ഭയങ്കര എളുപ്പമാണ് ഹൃദയം പോലെയുള്ള ഒരു സിനിമയിൽ. സെൻട്രൽ ക്യാരക്ടർ ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ മറ്റ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്ന് അവർക്കും ഒരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. ഇടയ്ക്ക് നമ്മൾ അവരുടെ ലൈഫിലേക്ക് പോകുന്നുണ്ട്, തിരിച്ച് നമ്മൾ സെൻട്രൽ ക്യാരക്ടറിനെ ഫോളോ ചെയ്യണം. അപ്പം അത് കൺഫ്യൂസ്ഡ് ആവാതെ, അത് എഴുത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫിലിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. സൗണ്ട് ഡിസൈനിലടക്കം കുറേ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഹൃദയം കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇനി ഈ സിനിമയൊന്ന് എഴുതി നോക്കാം എന്നുള്ളൊരു ഒരു ഒരു ആലോചന എനിക്ക് വന്നു. അതുവരെ എനിക്ക് ധൈര്യമില്ലായിരുന്നു ഇത് തൊടാൻ. ഞാൻ ജീവിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടം, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ലോകം, അതിനെ പറ്റിയിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ട് സ്പേസിൽ നിന്ന് സിനിമ ചെയ്തിട്ടുള്ള ആളല്ലേ. നമുക്കറിയാവുന്ന ക്യാരക്ടേഴ്സ്, നമുക്കറിയാവുന്ന ചുറ്റുപാട്, ഇത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ളൊരു കാലം പറയാന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് ഹൃദയം കഴിഞ്ഞപ്പോൾ ഓക്കെ ഇനി നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ്, അന്നത്തെ ഒരു കോടമ്പാക്കം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ തന്നെ ടോപ്പ് ആംഗിളിൽ വരച്ചു നോക്കി, എനിക്ക് എങ്ങനെയൊക്കെ സ്ഥലങ്ങൾ വേണം, എവിടെ എന്ത് പ്ലേസ് ചെയ്യണം, എന്നിട്ട് ഞാനത് ആർട്ട് ഡയറക്ടർക്ക് അയച്ചു കൊടുത്ത് പുള്ളി പുള്ളിയുടെ ഫീഡ്ബാക്ക് പറഞ്ഞ്, അങ്ങനെ മെല്ലെ 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 അങ്ങനെ. ഈ കോളേജ് കഴിഞ്ഞപ്പോൾ തൊട്ടേ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ ഇതിന്? എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്? ഞാനൊന്നും നോട്ട് ചെയ്തിട്ടില്ലായിരുന്നില്ല. പക്ഷെ ഈ സബ്ജക്ട് എൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കുറേ കാലം. എനിക്ക് ആദ്യമൊക്കെ മെയിൻ ക്യാരക്ടേഴ്സും ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 2011 ആ സമയത്തൊക്കെ ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ നന്നായിട്ട് വായിക്കുമായിരുന്നു ആ ടൈമിലൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ വായിച്ചിട്ടുള്ള ചില സാധനത്തിൽ നിന്ന് എനിക്ക് ചില ഐഡിയാസ് കിട്ടിയത് അത് ഇതിലേക്ക് വന്നു. പിന്നെ ചില സിനിമകളിലേക്ക് ഇതിലുള്ള ഐഡിയാസ് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇത്രയും കൊല്ലമായല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓവർ ദി ഇയേഴ്സ്. ഇത് എൻ്റെ എഡിഷൻ എല്ലാവർക്കും അറിയാം ഈ സബ്ജക്ട്. ബേസിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗണേഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. നോബിളിൻ്റെ അടുത്തൊക്കെ ഏതോ കാലത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ദിവ്യയുടെ അടുത്തൊക്കെ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു കഥ പറയുമ്പോൾ ഒരു ഐഡിയ തോന്നുമ്പോൾ നമുക്ക് ഈ ബിഗിനിങ് സ്റ്റേജിലൊക്കെയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്ത് അത് സിനിമയാക്കി വരുന്ന ഒരു പ്രോസസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയി, കുറേ എക്സ്പോഷറായി, പല കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ആദ്യം ഒരു തോട്ട് വരുമ്പോൾ ആരോടെ ഷെയർ ചെയ്യുന്നത്? ഞാൻ ദിവ്യയുടെ അടുത്ത് പറയും, എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയും, പിന്നെ നോബിളിൻ്റെ അടുത്ത് പറയും. അവനാണ് എനിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അവനാണ്. അപ്പോൾ പിന്നെ ചിലതൊന്നും ഞാൻ ആരോടും പറയൂല, ഞാനിങ്ങനെ വെക്കും, ഞാനത് മൂത്ത് മൂത്ത് വരാൻ വേണ്ടിട്ട് വെക്കും. അപ്പോൾ തിരിച്ച് നമുക്കൊരു ഇത് ഒരു കോൺഫിഡൻസ് കിട്ടണമല്ലോ ഈ സബ്ജക്റ്റ് തന്നെ എടുക്കാം എന്നൊരു കോൺഫിഡൻസ് കിട്ടുന്നത് എവിടുന്നാ? കുറേ കാലം ഈ സബ്ജക്റ്റ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു തോന്നലാണ്. ഇപ്പം നമ്മളും അതിൻ്റെ ഇടയിൽ കുറേ സിനിമകൾ കാണുന്നുണ്ട്, സിനിമ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെയൊക്കെ സർവൈവ് ചെയ്തൊരു കഥ നമ്മുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ആ ഒരു വിശ്വാസമാണ്. ഇപ്പോൾ ആടുജീവിതം കാണുന്നില്ലേ, ബ്ലെസ്സി സാർ ഏത് കാലത്ത് സ്റ്റാർട്ട് ചെയ്ത സിനിമയാണ്, അദ്ദേഹം ഇത്രയും വർഷം അതിൻ്റെ കൂടെ സഞ്ചരിച്ചില്ലേ. ഇപ്പം രാജുവൊക്കെ അതിനെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു തവണ ബ്ലെസ്സി സാറിനെ ഞാനിപ്പോൾ അടുത്ത് ഫ്ലൈറ്റിൽ വെച്ച് കണ്ടിരുന്നു, അപ്പോഴും അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഒരു കഥയിൽ നമ്മൾ നമുക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ആ കഥ നമ്മുടെ കൂടെ വരും. അങ്ങനെയുള്ള കഥകൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, കുറച്ചുണ്ട്. അങ്ങനെയുള്ള ഒരു കഥയാണ് ഇത്. ഈ അന്ന് ആലോചിച്ചപ്പോൾ ഒരു പക്ഷേ ഈ ക്യാരക്ടർ ഫേസസ് ഒന്നും ആയിരിക്കില്ല, ഈ ആക്ടേഴ്സ് ഒന്നും ആയിരിക്കില്ല, മാറി മാറി വന്നിട്ടുണ്ട്. അതെ, അത് ആരിലൂടെയൊക്കെ മാറി മാറി വന്ന, അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ എത്താനുണ്ടായ കാര്യം? ഞാനിത് എനിക്കത് പറയാവോ എന്നൊന്നും അറിയില്ല. അല്ല, ഞാൻ വളരെ നേരത്തെ
റിലീസ് കഴിയട്ടെ, റിലീസ് കഴിഞ്ഞിട്ട് ഞാനത് പറയാം. കാരണം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണിലാണ് ആൾക്കാർ കാണുക. അത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലെ ഡയലോഗുകൾ എഴുതിയതിലും ഒക്കെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് കണ്ടിട്ടുള്ള ആളുകളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഡയലോഗ്സ് അടക്കം എഴുതിയിട്ടുള്ളത്. അന്ന് നമ്മൾ വെറുതെ കഥ ആലോചിക്കുമ്പോൾ രണ്ടുപേരും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അപ്പൂനും ധ്യാനും വേണ്ടിയിട്ട് ഇത് ആലോചിച്ച് എഴുതുമ്പോഴും ഞാൻ ആ ഡയലോഗ്സ് ഒന്നും മാറ്റിയിട്ടില്ല, ഞാൻ അതുപോലെ തന്നെ എഴുതിയത്. ഈ വർഷങ്ങൾക്ക് ശേഷം തന്നെ ജോക്ക് ബോക്സ് ഞാനിങ്ങനെ ഡ്രൈവിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. പാട്ടുകൾ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. സാധാരണ ഒരു വിനീത് ശ്രീനിവാസൻ സിനിമയിലുള്ള പാട്ടുകൾ അല്ല, അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പം ആദ്യത്തെ വിനീതേട്ടനിട്ട ആ ഒരു റൈറ്റപ്പ് ഉണ്ടോ, സിനിമയുടെ അനൗൺസ്മെൻ്റ് ഉള്ള ആ ലെറ്റർ ഉണ്ടല്ലോ, അതിൽ അമൃത് രാമനാഥ് എന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടു തുടങ്ങി, ഇന്ത്യ സോങ്സ് ഒറിജിനൽസ് ഒക്കെ കേട്ടു തുടങ്ങി. ഈ ഇതിൻ്റെ ഒരു മ്യൂസിക്കിൽ അത്രയും ഇൻവോൾവ് ചെയ്ത് ഹൃദയത്തിലും വർക്ക് ചെയ്തതാണ്, എല്ലാ സിനിമകളും വർക്ക് ചെയ്തതാണ്, ഇതിൻ്റെ മ്യൂസിക് എത്രത്തോളം സ്പെഷ്യലായിരുന്നു? ഇതിൻ്റെ അമൃതിനോട് ഞാൻ ആദ്യം പറഞ്ഞു തരുമ്പോൾ എനിക്ക് വൈറലാകുന്ന പാട്ടുകൾ വേണ്ട. ഓക്കെ, ആദ്യം എനിക്ക് യൂട്യൂബിൽ ഹിറ്റാവുന്ന ലെവലിലുള്ള പാട്ടുകൾ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ. എനിക്ക് പാട്ടുകൾ നിൽക്കണം, അതായത് ഒറ്റയടിക്ക് അത് നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിലും സിനിമ വന്ന് അതിൻ്റെ ഒരു ഇമോഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കുറേ നാൾ നിൽക്കുന്ന പോലെ അത് ഓവർ ദി ഇയേഴ്സ് നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തിരുവാവണി രാവ് എന്ന് പറയുന്ന പാട്ട് റിലീസായിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ 35,000 വ്യൂസാണ്. അതിന് 4 വർഷം മുമ്പ് നമ്മൾ തട്ടത്തിൻ മറയത്ത് ചെയ്ത് പയ്യന്നൂർ കോളേജിൻ്റെ വരാന്ത 6 മാസം കഴിഞ്ഞപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 100,000 ആയിരുന്നു. ഇത് 4 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോഡ് ചെയ്തു, യൂട്യൂബൊക്കെ എങ്ങോട്ടേക്കോ പോയി. അപ്പം മൾട്ടിപ്ലൈ ആവേണ്ടതാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ വ്യൂസ്. അപ്പോൾ എനിക്കന്ന് മനസ്സിലായില്ല നല്ല പാട്ടാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ആ ട്രാക്ഷൻ വരാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ പടം വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ വിനു എടുത്തു നോക്കുക അതിൻ്റെ. അപ്പോൾ നന്നായിട്ട് ഏജ് ചെയ്തു പാട്ടുകൾ. ഇപ്പോൾ ഓവർ ദി ഇയേഴ്സ് നമ്മുടെ പല പാട്ടുകളും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സീസണിൽ അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ സ്റ്റേജ് പാടുന്ന ആളാണ്, കുറച്ച് നാൾ കഴിഞ്ഞ് സ്റ്റേജ് പാടുമ്പോൾ പോലും നമുക്ക് ആൾക്കാർക്ക് ആ പഴയ സംഭവമില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ചില പാട്ടുകളുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ ഷാൻ്റെ കൂടെ ദുബായി ഷോ ചെയ്തപ്പം ഞങ്ങളവിടെ അരവിന്ദൻ്റെ അതിയുള്ള രാസാത്തി പാടി, ഓഡിയൻസ് നമ്മുടെ കൂടെ പാടുകയായിരുന്നു. പക്ഷേ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ആരും അങ്ങനെ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. കണ്ണേ തായ്മലറയൊക്കെ ഇറക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, കാരണം നമ്മൾ ആ സിനിമയിലെ സീനുകൾ കണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ട് ഈ പാട്ടിനെ സ്നേഹിച്ചിട്ടാണ് ഇത് ഇറക്കുന്നത്. പക്ഷേ ഇറക്കിയ സമയത്ത് ഇതെന്ത് പാട്ടായിരുന്നു, ഇതാണോ ഷാൻഡ്രോ? അപ്പോൾ നമുക്ക് ഇതാർക്കും ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതേപോലെയായിരുന്നു മുത്തുച്ചിപ്പി ഇറങ്ങിയ സമയത്ത്. മുത്തുച്ചിപ്പി ഇറങ്ങിയപ്പോൾ മൊത്തം ഹേറ്റ് കമൻസ് ആയിരുന്നു. നമ്മളാണെങ്കിൽ ടീസർ ഇറക്കി, ടീസർ ഭയങ്കരമായിട്ട് എന്താ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തു, ടീസർ 2 ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തു, അനുരാഗത്തിൻ വേളയിൽ ഇറക്കി അതും ഷൂട്ടപ്പ് ചെയ്തു, മുത്തുച്ചിപ്പി ഇറക്കിയപ്പോൾ ഹേറ്റ് കമൻസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അന്ന് ബേസ് വോയിസിൽ ഒരു ഫീമെയിൽ പാടിക്കഴിഞ്ഞാലൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. നമ്മുടെ രമ്യ പാടിയത് പെട്ടെന്ന് ആക്സെപ്റ്റ്, രമ്യക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു കമൻസൊക്കെ കണ്ടിട്ട്. പക്ഷേ പിന്നെ ആ പാട്ട് ബാക്കി തടത്തിന് പറയത്തിൽ എല്ലാ പാട്ടിനെയും കടന്നങ്ങ് പോയി. രമ്യക്കും സച്ചിനും ഒരുപാട് അവാർഡ് ഫംഗ്ഷൻസിലൊക്കെ അവർ പോയി അവാർഡ് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ലാസ്റ്റ് ചെയ്യുന്ന സോങ് എന്ന് പറയുന്നത് വേറെ ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി ദർശനമാണ് നമുക്ക് ഷൂട്ടപ്പ് ചെയ്ത് പോയത്. പക്ഷെ ഇപ്പോഴാണെങ്കിലും ഞാൻ ഹൃദയം ആൽബം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ദർശനമല്ല കേൾക്കുന്നു, ഞാൻ പുതിയൊരു ലോകമാണ് കേൾക്കുന്നത്. അപ്പോൾ അതുണ്ടല്ലോ, ട്രാൻസെൻഡ് ചെയ്ത് നിൽക്കുന്ന പാട്ടുകൾ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ, അപ്പം ഞാൻ അമൃതിനോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള നമുക്ക് ഉള്ളിൽ നിൽക്കുന്ന ആ സിറ്റുവേഷന് കറക്റ്റായിട്ടുള്ള പാട്ടുകൾ മാത്രം ചെയ്താൽ മതി, സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പാട്ടുകൾ പോപ്പുലർ ആയാൽ മതി. അപ്പോൾ അതാണ് നമ്മൾ വേറൊരു രീതിയിൽ ശ്രമിച്ചത്. ഇനിയിപ്പോൾ
സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചത് കറക്റ്റ് ആണോ എന്നുള്ളത് അപ്പം അറിയാം. വിഷ്വൽസ് കൂടെ വരുമ്പോൾ പാട്ടിന്റെ ഒരു ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് വേറെ രീതിയിലാണല്ലോ. അതെ, അല്ല നമുക്ക് ശരിക്കും പടം കാണുന്ന സമയത്ത് അമൃതിന്റെ മ്യൂസിക്കും അമൃതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഭയങ്കരമായിട്ട് സിനിമനെ കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ ഹിഷാമിനെ ഒരു എന്താണ് ഒരു കൈ കൊടുത്ത് ഹിഷാം ഇപ്പം മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്ത് തെലുങ്കിലും ഒക്കെ പോയി വേറെ രീതിയിലേക്ക് പോയി. നമ്മൾ ഹൃദയം സംസാരിച്ചപ്പം ഹിഷാം എങ്ങനെയാണ് വന്നത്, ആ അവസ്ഥ എന്തായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അമൃത് ബോംബെ ജയശ്രീയുടെ മോനാണ് ഇങ്ങനെ ഒരാളെന്നൊക്കെ നമ്മൾ കുറേയും കൂടെ അത്ര ഇൻഡസ്ട്രിക്കകത്ത് അല്ലാത്തവരറിയുന്നത് ഈ സിനിമയുടെ പാട്ടായിട്ട് വരുമ്പോഴാണ് മലയാളികൾ അറിയുന്നത്. എങ്ങനെയാണ് ആ ഒരു പിക്ക് ഉണ്ടാകുന്നത്? അമൃതിൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഇൻഡിപെൻഡൻറ്റ് സോങ്സ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആക്ച്വലി എനിക്കൊരു ഒരു സീനിയർ മ്യൂസിക് ഡയറക്ടർ ഈ പടത്തിന് വേണമെന്നുണ്ടായിരുന്നു. കാരണം സെവൻറ്റീസ് ഒക്കെ കാലഘട്ടമായിട്ട് വരുന്നതുകൊണ്ട് ഒരു സീനിയർ മ്യൂസിക് ഡയറക്ടർ, ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് അപ്രോച്ച് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം രാത്രി ഫോൺ കയ്യിലെടുത്തതാണ് വിനു, ആ മ്യൂസിക് ഡയറക്ടർ വിളിക്കാൻ. ഓഫ് ദ റെക്കോർഡ് ഞാൻ ആളുടെ പേരും പറയാം, വിനുവിനടുത്ത്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഫോൺ എടുത്ത് വിളിക്കാൻ പോയിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു രാത്രി വിളിക്കണ്ട, രാത്രി തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയല്ല, അത് എൻ്റെ മൈൻഡിൽ പണ്ടുതൊട്ടേ ഉള്ളത്. അപ്പം ഞാൻ ഫോൺ താഴെ വെച്ചു, രാവിലെ വിളിക്കാം എന്നിട്ട് അങ്ങനെ വെച്ചു. രാവിലെ പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ വിളിക്കാൻ വിട്ടുപോയി, വേറെ കാര്യങ്ങളിലൊക്കെ പോയിട്ട്. അന്ന് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം എന്തുവാണ് അമൃതും ഞാനും തമ്മിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ അമൃത് ദിവ്യ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ഒരു സിംഗറുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയാം അവൻ്റെ ഇൻഡിപെൻഡൻറ്റ് സോങ്സൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പോൾ വിനീതിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അങ്ങനെ വീട്ടിലേക്ക് വരാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അമൃത് വീട്ടിലേക്ക് വന്നു, ഇവൻ റിലീസ് ചെയ്യാത്ത കുറച്ച് പാട്ടുകൾ ചുമ്മാ ഇങ്ങനെ കേൾപ്പിച്ചു. അപ്പോൾ ഇവൻ പാടാൻ വേണ്ടിയിട്ടാണ് വന്നത്, എനിക്ക് അറിഞ്ഞുകൂടാതെ പാടാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ളത്. ഞാൻ വിചാരിക്കുന്ന ഇവൻ മ്യൂസിക് ഡയറക്ടർ ആവാനാണ് വന്നത്. അപ്പോൾ റിലീസ് ചെയ്യാത്ത ഇവൻ്റെ കുറച്ച് പാട്ടുകൾ കേട്ടപ്പോൾ ഇത് നമ്മുടെ പടത്തിന് കറക്റ്റ് ആണല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അന്ന് നൈറ്റ് ഇങ്ങനെ ദിവ്യഴുത്തി വെച്ചു, ഈ ഇയാളുടെ അടുത്ത് കമ്പോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാലോ എന്നിങ്ങനെ ആദ്യം ഡിസ്കസ് ചെയ്ത അവിടുന്ന്. ഹൃദയത്തിലെ പോലെ അത്രയും നമ്പേഴ്സ് സോങ്സ് ഉണ്ടോ? ഇല്ല, അത്രയില്ല. ഹൃദയത്തിൽ 15 പാട്ട് അല്ലേ, ഇതിൽ ചില സോങ്സൊക്കെ തീരെ ചെറുതാണ്, എല്ലാം അടക്കം ഒരു 10-11 ട്രാക്സ് ഉണ്ട്. നമ്മൾ ഈ പാട്ടുകളെ പറ്റി പറയുമ്പോഴാണ് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ടൈമിൽ കേരളത്തിലെ ഒരുവിധം അമ്പലപ്പറമ്പുകളിലൊക്കെ വിനീതേട്ടനുണ്ടായിരുന്നു. ആ സമയത്ത് ഉത്സവപ്പറമ്പുകളിൽ ഗാനമേള പരിപാടികളുമായിട്ട് ആക്റ്റീവായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഞാൻ കണ്ടിട്ട് മെസ്സേജ് ചെയ്തിരുന്നു, ഇത് എങ്ങനെയാണ് ഇത്രയും തിരക്കുകൾക്കിടയിൽ വേറെ പല രീതിയിൽ എക്സ്പോഷർ കിട്ടുമ്പോഴും, അതായത് കൊട്ടാരക്കരയും ഒക്കെ അമ്പലപ്പറമ്പുകൾ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയായിരുന്നു ആൾക്കാർ. ആ സമയത്ത് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു. അങ്ങനെ അവിടെ അങ്ങനെ പോയി ചെയ്യാം ഉത്സവപ്പറമ്പുകളിൽ പാട്ട് ഗാനമേള പാട്ടുകൾ, ഇപ്പോൾ അത് ചെയ്യണം എന്ന് തോന്നാൻ കാര്യം എന്താ? എനിക്ക് നാളെ വടകരയിൽ ഗാനമേള എന്ത്? ഓ, ഇപ്പം ഞാൻ മിക്സിന് കയറുന്നതിന് തൊട്ട് മുമ്പ് ഇത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര റിലാക്സിങ് ആണ്. അതായത് ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. അതായത് സ്റ്റേജ് ഒന്ന് നമ്മുടെ ഒരു സ്റ്റേജിൻ്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവണം, പിന്നെ വോയിസ് ഓക്കെ ആണോ എന്നറിയണം, സൗണ്ട് നമുക്കിതൊന്നും സൗണ്ട് ചെക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്പല പരിപാടി ആകുമ്പോൾ. നമ്മൾ കയറുമ്പോൾ പാടുമ്പോഴാണ് അവർ ചെയ്തു വെക്കും, വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷെ നമ്മൾ അപ്പോഴാണല്ലോ ചെല്ലുന്നത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒരു പടപടപടാന്നുണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസ് നമ്മുടെ കൂടെയാണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ അത്രയും പേരുടെ സ്നേഹം നമുക്ക് കിട്ടുകയാണല്ലോ അവിടെ വന്ന എല്ലാവരും. അത്രയും എനർജി ആയിരുന്നു വിനീതേട്ടനാണെങ്കിലും ഓഡിയൻസിന്റെ ഇന്ററാക്ഷൻ ആണെങ്കിലും അത്രയും സപ്പോർട്ടാണ് കാണുന്നത്. അല്ല, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് അങ്ങോട്ട് ചെല്ലുന്നതാണ്. അല്ലാണ്ട് വിനോൻ എന്നെ അറിയില്ല, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ്. എനിക്കത് ഇങ്ങോട്ടൊരു സാധനം കിട്ടുമ്പോൾ അത് അങ്ങോട്ട് റിട്ടേൺ പോകുന്നതാണ്, അത്രയേ ഉള്ളൂ. സ്റ്റേജിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഭയങ്കര ലോക്കൽ ചാനൽസിലൊക്കെ നമ്മൾ അതിൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ അത് ഭയങ്കരമായിട്ട് അതൊരു എനർജിയാണ് അല്ലേ. ഇടക്കാലത്ത് ഇപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് റോക്ക് ബാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 2010-11 നമ്മളൊരു സംഭവം നോക്കിയിരുന്നു. പക്ഷെ അങ്ങനത്തെ ഷോസൊക്കെ കോർപ്പറേറ്റ് ഗിഗ്സ് ആയിട്ടും ഒരു സെലക്റ്റീവ് ഓഡിയൻസിന് വേണ്ടിയിട്ട് അന്ന് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇന്ന് അതിന് കൂടുതൽ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഗാനമേളയുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതുപോലെയാണ് പാട്ട് കേൾക്കേണ്ടത്. അറേഞ്ച്മെൻ്റ് ഒക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ മാറ്റാന്നേ ഉള്ളൂ, പക്ഷേ
ഓവർ ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ജനങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ ആ സാധനം ലൈവായിട്ട് പാടുന്ന കേൾക്കാൻ അവർക്ക് താല്പര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യും. അത് തിരിച്ചു വരുമ്പോൾ ഓ കുഴപ്പമില്ലല്ലോ, ഇവർക്കൊക്കെ നമ്മളെ ഇഷ്ടമാണല്ലോന്നൊക്കെ തോന്നും. അല്ല, ഇപ്പോൾ പലപ്പോഴും പല പല പാട്ടുകൾ കേൾക്കുമ്പോഴാണ് ഇത്രയും പാട്ടുകൾ, ഹിറ്റ് പാട്ടുകളൊക്കെ ആക്ച്വലി വിനീതേട്ടൻ പാടിയ എല്ലാം അക്സെപ്റ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ്, ഹിറ്റ് പാട്ടുകളാണ്. അതൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് നടന്നതാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇപ്പോൾ ഷാനിൻ്റെ കൂടെ ലാസ്റ്റ് ദുബായിൽ ചെയ്ത ഷോ, നമ്മളെപ്പോഴും ബാക്ക് സ്റ്റേജിലാണല്ലോ നിൽക്കുന്നത്. ഇപ്രാവശ്യം ബാത്റൂം ക്രൗഡിൻ്റെ ഒരു ഇടതുഭാഗത്തായിട്ടായിരുന്നു. അപ്പം നമ്മൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നടന്നിട്ട് വേണം ബാത്റൂമിലെത്താൻ. അപ്പോൾ ഒരു 3 മണിക്കൂർ ഷോ എന്ന് പറഞ്ഞാൽ ഒരു 2 തവണയെങ്കിലും നമുക്കൊന്ന് ഒന്ന് പോയിട്ട് വരേണ്ടി വരുമല്ലോ. ആ സമയത്ത് ഞാൻ ഒരു തവണ ഷാൻ സ്റ്റേജിലുണ്ട്, എനിക്ക് തോന്നുന്നു സച്ചിൻ സ്റ്റേജിലുണ്ട്, ബാക്കി എല്ലാവരും പാടുന്നുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ നടന്നിട്ട് ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കാണുന്നതും ഓഡിയൻസിനെ അടുത്ത് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന മൈൻഡ് സെറ്റിലാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ വോയിസ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ സിംഗിങ്ങിനെ പറ്റിയിട്ടും, ചിലപ്പോൾ ലിറിക്ക്, അത് അത് കുറച്ചുകൂടെ ഒരു അങ്ങനെ ഒരു ഒരു കോൺസെൻട്രേഷൻ ആവശ്യമുള്ളൊരു സംഗതിയാണ്. മാറി നിന്നിട്ട് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ നമുക്ക് സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഈ നടന്നു പോകുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ കാലത്ത് ഞാനും ഷാനും ഒരു മുറിക്കകത്ത് ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ ചെയ്ത പാട്ട് ഫുൾ ഓഡിയൻസ് പാടിക്കൊണ്ടിരിക്കുക, അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് അന്ന് രാത്രി ഞങ്ങൾ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല ഞാനും ഷാനും. ഒരു 4 മണിവരെ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്ന് ഞങ്ങൾ നേരം വിളിപ്പിച്ചു ഷാൻ്റെ മുറിയിൽ. ഞാനും ഷാനും വേറെ ആരും ഉണ്ടായിരുന്നു കൂടെ, നോബിള്, അവൻ കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും ഇങ്ങനെ വെറുതെ നേരം വിളിപ്പിച്ചു ഒരു സന്തോഷത്തിൽ. ധ്യാനിൽ വിനീതേട്ടന് പ്രൗഡായിട്ട് തോന്നിയ ലൈഫിലാണെങ്കിലും, ആസ് എ പേഴ്സൺ, ആസ് എ ബ്രദർ, ആസ് എൻ ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരു മൊമെൻ്റ് എപ്പോഴാണ്? എനിക്കിപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രൈഡ് ഫീൽ ചെയ്യുന്ന അവൻ്റെ വർക്ക് എത്തിക്, പ്രൊഫഷണലിസം. ഇപ്പോൾ ഞാൻ പറയുന്നത് മുമ്പല്ല, ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 ഇയേഴ്സായിട്ട് അവൻ എത്രത്തോളം അവൻ്റെ ഡയറക്ടേഴ്സിനെ പറ്റിയിട്ടും പ്രൊഡ്യൂസേഴ്സിനെ പറ്റിയിട്ടും ആലോചിക്കുന്നു എന്നുള്ളത് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിലായി. ധ്യാൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഞാനൊരു പടത്തിലൊരു വോയിസ് ഓവർ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ഫോണൊക്കെ ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനതിന് വേറൊന്നും ഒരു പേയ്മെൻറ്റോ ഒന്നും വാങ്ങിയിട്ടല്ല, ഞാനൊരു പാട്ട് പാടാൻ പോയപ്പോൾ ഞാനൊരു വോയിസ് ഓവർ ചെയ്ത് അയച്ചു. അതൊക്കെ നമ്മൾ ചെയ്തില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ പുള്ളി എന്തോ അത് ഓർത്തിട്ട് വന്നിട്ട് പുള്ളി ഇങ്ങനെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ചേട്ടാ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഇല്ല ഇത് കയ്യിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞു പുള്ളി എൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. പിടിപ്പിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ധ്യാൻ്റെ കൂടെ ഇനിയൊരു പടം ചെയ്യാൻ ധ്യാൻ റെഡിയാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയാണ്. ഇതൊരു ഭയങ്കര ലാഭം കിട്ടിയ പ്രൊഡ്യൂസറല്ല പറയുന്നത്. ഒരു അത്യാവശ്യം തിരക്കേടില്ലാണ്ട് പുള്ളിക്കൊരു റിക്കവറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ അവൻ ആൾക്കാരുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഷൂട്ടിൻ്റെ ഇടയിലും എന്തെങ്കിലും ഒരു പാച്ചിനൊക്കെ വിളിച്ചാൽ, അപ്പോൾ എൻ്റെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ അഭിനയിക്കുമ്പോൾ ധ്യാനം നന്നായിട്ട് മെലിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു സമയത്ത് സെക്കൻഡ് സ്കെഡ്യൂളൊക്കെ ആയപ്പോഴേക്കും അവൻ തടി വെച്ചു. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. മെലിയണമെന്ന് പറഞ്ഞ് അവൻ അതിനുവേണ്ടി ഇടയ്ക്കൊരു ഭയങ്കര ക്രൂഷ്യൽ ഡയറ്റൊക്കെ എടുത്ത് മെലിഞ്ഞാണ് അവസാനം അത്. അങ്ങനെ ആ സമയത്ത് പാച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. രാത്രി വരെ ഞങ്ങളുടെ പടം ചെയ്തിട്ട് രാത്രി പാച്ച് ഷൂട്ട് ചെയ്യാൻ പോകും. അപ്പോൾ അതിൽ തടിയുണ്ട് ആ പടത്തിൽ. അപ്പോൾ ഉള്ളിൽ മൊത്തം പാഡ് വെച്ച് കെട്ടിയിട്ട് അങ്ങനെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട്, അപ്പോൾ 24 മണിക്കൂർ. അതൊരു പ്രൊഡ്യൂസർ ഇന്നേ മറ്റേ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉള്ളൂ, അപ്പോൾ പലരും സഹകരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ, പക്ഷേ പല സമയത്തും അപ്പോൾ ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് പെട്ടെന്ന് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന, ഓക്കെ ഇയാളെ വിളിച്ചാൽ ഇയാൾ ഇപ്പോഴാണെങ്കിലും വരും എന്ന് പറയുന്ന പോലെ ധ്യാനം ഓടിപ്പോയി അത് ചെയ്തിട്ടൊക്കെ വരും. അപ്പോൾ പ്രൊഫഷണലിസം ഭയങ്കര. ഇപ്പം മാതൃഭൂമിയുടെ ഫെസ്റ്റിൽ, കാ ഫെസ്റ്റിൽ ധ്യാൻ്റെ ഞാൻ ലൈവ് കണ്ടതാണ്.
ഞാൻ പണ്ട് കോളേജിൽ പ്രേമിച്ച് നടന്നിരുന്ന കനകക്കുന്നിൽ വലിയൊരു സ്റ്റേജിൽ അത്രയും ക്രൗഡിന് മുന്നിൽ ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. അപ്പം എഴുത്തുകാരുടെ കാര്യം ഞാൻ അന്ന് പറഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പം ഈ വിമർശനം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അപ്പം തന്നെ ഒരാളുടെ ക്വസ്റ്റ്യന് ഞാൻ ആൻസർ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഞാൻ തന്നെയാണെന്നുള്ളത്. പണ്ട് തൊട്ടേ അങ്ങനൊരു വിമർശനമുണ്ട്. എപ്പോഴെങ്കിലും ഇത് ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇത്രയ്ക്ക് വേണോ എന്ന് സംസാരിക്കുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? അതിനോട് പറ്റാത്ത കാര്യമില്ല. എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് ഇവൻ ഇതൊക്കെ എന്തിനാ നാട്ടുകാരോട് പറയുന്നത്, എനിക്ക് നാണക്കേടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇതെന്തിനാ നാട്ടുകാരോട് പറയുന്നതെന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ അവനാണ്, അപ്പോൾ അവനത് പറയും. നമ്മളിപ്പോ ചെന്ന് പറഞ്ഞോണ്ടൊന്നും കാര്യമൊന്നുമില്ല, അതടക്കം അവൻ പോയി ഇന്റർവ്യൂല് പറയും, അത്രേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അവനെ വിളിച്ചപ്പോ ഒരു ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അവൻ്റെ അടുത്ത്, പക്ഷെ ഇവനെ നമ്പാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു സത്യം ചെയ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം എന്നു, എന്നിട്ട് എനിക്ക് സത്യം ചെയ്തു തന്നു, എന്നിട്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. അത്ര പോലും വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ ആക്ച്വലി ദൈവത്തിനെ ചോദ്യം ചെയ്ത് പിന്നീട് എൻ്റെ അനുഭവം കൊണ്ട് ദൈവവിശ്വാസിയായ ആളാണ്. അപ്പം അയങ്കിളിയാണ് ഇപ്പം ക്രിഞ്ചായത്, അത്രേ ഉള്ളൂ. അച്ഛൻ സെയിം ആണ്. ഡേസിയുടെ കാര്യത്തിൽ എനിക്ക് ഇടയ്ക്ക് ഭയങ്കര ടെൻഷൻ തോന്നാറുണ്ട്. ഒരു ഫെയിലിയറിന് ശേഷം നമുക്ക് ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ തന്നെ മടിയായിരിക്കും. സിനിമ ഏത് പ്രായത്തിലും ചെയ്യാം, പക്ഷേ ലൈഫിലെ ചില സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായാൽ അത് മിസ്സായതാണ്. എല്ലാവരും പൃഥ്വിരാജല്ലല്ലോ, എല്ലാവർക്കും അങ്ങനെ ആവാനും പറ്റൂല. എത്ര വിളിച്ചിട്ടും വരാതെങ്ങോ നിന്നു നീ.